ചെറുപുഴ പഞ്ചായത്തിലെ വനാതിർത്തിയിൽ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് സാധാരണ കുടുംബങ്ങൾ. കോഴിച്ചാൽ ISDP കോളനിയിൽ കാട്ടാനക്കൂട്ടം കമുങ്ങും വാഴകളും വ്യാപകമായി നശിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പ്രദേശം സന്ദർശിച്ചു. ചെറുപുഴ പഞ്ചായത്തിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ആനക്കലി അവസാനിക്കുന്നില്ല. തിങ്കളാഴ്ച രാത്രി ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ ISDP കോളനിയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. മാവില വീട്ടിൽ ശാരദിയുടെ കമുങ്ങുകളും വാഴകളുമാണ് ആനകൾ നശിപ്പിച്ചത്. പിന്നെ 2007 വന്നിട്ടുണ്ട്, ആരും അന്വേഷിക്കാൻ വന്നില്ല. പിന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പേ വന്നു, അതിനും ആരും അന്വേഷിക്കാൻ വന്നില്ല. നമ്മളെല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. 2007 ഞാൻ കളക്ടർ തന്നെ എനിക്ക് നിവേദനം കൊടുത്തതാ, ഒരു അന്വേഷണവും വന്നില്ല. കർണാടക വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. ചെറുപുഴ പഞ്ചായത്തിലെ അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ പേടിച്ച് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരിക്കുന്നു. കാനംവയൽ, ചേനാട്ടുകൊല്ലി, രാജഗിരി, ഇടക്കോളനി എന്നിവിടങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ്. കർണാടക വനാതിർത്തികളിൽ സോളാർ വേലികൾ തകർന്നത് കാട്ടാനകൾ ഉൾപ്പെടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതിന് കാരണമാകുന്നു. സോളാർ വേലികൾ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ അധികൃതർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ്. കാട്ടാനകൾ കൃഷി നശിപ്പിച്ച പ്രദേശം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരായ പ്രശോഭ്, രശ്മി എന്നിവരും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു.